പഠനത്തിനായി സർക്കാരിന്റെ കനിവ് തേടി തിരുവനന്തപുരത്തേക്കുള്ള വീൽചെയർ സമരയാത്രയ്ക്ക് കോട്ടക്കൽ പൗരസമിതി സ്വീകരണം നൽകി. എസ് ടി യു ചുമട്ട് തൊഴിലാളികൾ, കോട്ടക്കൽ എം എസ് എഫ് തുടങ്ങിയവർ അസീമിന് ഹാരാർപ്പണം നടത്തി. ഗഫൂർ ഇല്ലിക്കോട്ടിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ യു എ നസീർ മുഖ്യപ്രഭാഷണം നടത്തി. പഠിക്കാനുള്ള മോഹവുമായി ഭിന്നശേഷിക്കാരനായ നമ്മുടെ എളിയ സഹോദരൻ ആസിം വെളിമണ്ണിൽ നിന്നും കോടതി വിധി നടപ്പാക്കി തരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തിരുവനന്തപുരത്തേക്ക് വീൽചെയറിൽ നടത്തുന്ന സഹന സമര യാത്രയാണ്. അനേകം മൈലുകൾ താണ്ടിക്കൊണ്ട് ജനങ്ങളുടെ ഇതുപോലെ അനുകമ്പയും ശ്രദ്ധയും ആകർഷിച്ചുകൊണ്ട് നമ്മുടെ മലപ്പുറം ജില്ലയിൽ കോട്ടക്കൽ എത്തിപ്പെട്ടിരിക്കുന്നത്. ഈ ജാഥ തിരുവനന്തപുരത്ത് എത്തുന്നതോടുകൂടി ഈ ആവശ്യം, ആസിമിൻ്റെ ആവശ്യം കേരള ജനത ഏറ്റെടുക്കുമെന്നും അധികാരികൾ അതിനുവേണ്ടി മുട്ടുമടക്കിക്കൊണ്ട് തന്നെ ആസിമിന് പഠിക്കാനുള്ള അവകാശം നേടിക്കൊടുക്കുന്നതിന് വേണ്ടിയുള്ള അനുമതി ലഭിക്കുമെന്നും ഉള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല. അമീർ പുതുപ്പറമ്പ്, രവി കോട്ടക്കൽ, കുഞ്ഞിപ്പ, കുഞ്ഞുമുഹമ്മദ്, ഹമീദ്, ഷാഹുൽ, റഷീദ്, ഷിഹാബ്, ചന്ദ്രിക തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ഒരു വർഷത്തോളമായി ഞാൻ ഇന്ത്യയിൽ പുറപ്പെടുത്തുന്നു വാക്കുകാരുടെ വിദ്യാഭ്യാസ സ്വപ്നങ്ങൾക്കുവേണ്ടി പോരാടിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യാവകാശ കമ്മീഷൻ, ദേശീയ ബാലാവകാശ കമ്മീഷൻ എന്നെ സ്വീകരിച്ചു. അവസാനം ബഹുമാനപ്പെട്ട ഹൈക്കോടതി എന്നോട് ചെയ്യുന്ന കാണിച്ചു. പക്ഷേ സർക്കാർ അപ്പീലിന് പോയി. സർക്കാർ ഈ അപ്പീലിൽ നിന്ന് പിന്തുണയുമെന്നാണ് ഈ യാത്രയോടുകൂടി ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും കയ്യൊപ്പും പിന്തുണയും പ്രാർത്ഥനയും എനിക്ക് വേണം. ദി കോട്ടക്കൽ കോഓപ്പറേറ്റീവ് അർബൻ ബാങ്ക് ലിമിറ്റഡ്, ഹെഡ് ഓഫീസ് കോട്ടക്കൽ, 24 ബ്രാഞ്ചസ്, ബൗണ്ട് ടു ജനറേഷൻ സിൻസ് 1937. സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ്, മെട്രോ പ്ലാസ, തിരൂർ റോഡ്, കോട്ടക്കൽ.